നമ്മുടെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഐ ഷാഡോ കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ സാധാരണ കണ്ണിന്റെ മുകളിൽ ഒക്കെ അല്ലേ ഇടാറുള്ളത്, പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ജസ്റ്റ് നല്ലൊരു ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ, ഒരുമാതിരിപ്പെട്ട എല്ലാ കളറുകളും ഉണ്ടെങ്കിൽ ബാക്കി ഒന്നിന്റെ ആവശ്യമില്ല, നമുക്ക് അതുകൊണ്ട് ഒരു കലക്ക് കലക്കാം. അപ്പോൾ ഒരു ഐ ഷാഡോ പാലറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ മറിമായങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐ ഷാഡോ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ണിന്റെ മുകളിൽ ഇടാനാണ്. ഞാനിപ്പോൾ കണ്ണിന്റെ മുകളിൽ ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഇത് മുഴുവൻ നിങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ കണ്ണിന്റെ മുകളിൽ എന്തായാലും ഒരു ഐ ഷാഡോ ഇട്ട് കൊടുക്കാൻ പോകണം. ഏതെങ്കിലും ഒരു കളർ, എന്റെ കൈ കിട്ടിയ ഒരു കളർ ഞാനിപ്പോ ഇട്ട് കൊടുക്കാൻ പോകുന്നു. അതാണ് നമ്മുടെ മെയിൻ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് അറിയാലോ, പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഓർമ്മ ഇതാണ് ഇത് നമ്മൾ എന്തും ചെയ്യുന്നല്ലേന്ന്. അപ്പൊ എന്റെ കണ്ണിന്റെ മുകളിൽ ഇടാത്തോണ്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ചുമ്മാ കൈ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ, കാരണം നമുക്ക് കുറെ ടിപ്സുകൾ പറഞ്ഞു തരാനുള്ളത് കൊണ്ട് തന്നെ സമയം വേസ്റ്റ് ഒക്കെ ആയിരിക്കാനാണ് ഈ പണി കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ആദ്യത്തെ കാര്യം കഴിഞ്ഞിരിക്കുന്നു, രണ്ടാമത്തെ കാര്യം. ഓക്കെ, നിങ്ങളുടെ പാലറ്റ് എടുക്കുക. നമ്മുടെ പാലറ്റിൽ എപ്പോഴും ഏറ്റവും ലൈറ്റർ ഷെയ്ഡ് തൊട്ട് നമുക്ക് ഡാർക്കർ ഷെയ്ഡ് വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഏറ്റവും ഡാർക്കർ ഷെയ്ഡ് ഇപ്പൊ ഞാൻ എടുക്കാൻ പോകണം. അതെന്തിനാ ഉപയോഗിക്കുന്നത് കണ്ടോളൂ. ഞാനിപ്പോ ഒരു ഡാർക്കർ ഷെയ്ഡ്, ഇതിൽ തന്നെ ബ്ലാക്ക് ഉണ്ട്, നല്ല ഡാർക്ക്, നല്ല ഡാർക്ക് ബ്രൗൺ കളർ വരും. എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങളുടെ മുടി എവിടെയെങ്കിലും പോകാൻ നേരം ആകുമ്പോഴേക്കായിരിക്കും നമ്മൾ കാണുന്നത് ഫില്ലിങ്ങിന് അവിടെ ഇച്ചിരി വകുപ്പ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഗ്യാപ്പുകള്, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ. ഇപ്പൊ മുടി ഉള്ളവർക്ക് അതിന്റെ പ്രശ്നമില്ല, പക്ഷേ മുടി ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ ഗ്യാപ്പുകൾ വലിയൊരു പ്രശ്നമാണ്. ആ ഭാഗങ്ങളിൽ ഇപ്പൊ നമുക്കിപ്പോ മുടി കുറവുള്ള ഭാഗങ്ങള് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ, അത് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല ഉള്ളതായിട്ടേ തോന്നും. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കുറെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ കളറുകൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ മുടിയുടെ ആ ഒരു പാർട്ട് ചെയ്യുന്ന പോർഷൻ എല്ലാവരെയും കാണിക്കണം, എന്നാൽ അതിനെ ആ പാർട്ടിനെ നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊണ്ടുവരിക. അകന്നിരിക്കുന്ന പാർട്ടിനെ നമ്മൾ ക്ലോസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ആ ഗ്യാപ്പുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പ്രശ്നം വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സൈഡിലത്തെ മുടി നമുക്ക് ഇവിടെ കുറവായിരിക്കും. നമ്മൾ ഡിവിഷൻ എടുക്കുമ്പോൾ ഇവിടെ കുറവായിരിക്കും, ആ ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം, നല്ല തിക്കറായിട്ട് തോന്നും. അപ്പൊ നമ്മുടെ ഐഷാഡോ മുടിക്ക് തിക്നെസ് ഉള്ളതായിട്ട് തോന്നാനും നമ്മുടെ വിടവുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ഉപയോഗിക്കാന്നാണ്. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഡാർക്കർ ഷെയ്ഡ് ഉപയോഗിക്കാം, നല്ല ഡാർക്ക് ബ്രൗൺ ആയിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ്. ചിലർക്ക് എന്ന് പറഞ്ഞാലും ഡാർക്ക് ബ്രൗൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇഷ്ടമില്ല, ചിലർ ബ്ലാക്ക് തന്നെ ഉപയോഗിക്കും. എന്താണേലും നിങ്ങൾ ഉപയോഗിക്കുന്നത്, എനിക്കിഷ്ടം ഡാർക്ക് ബ്രൗൺ ആണ്, അത് നല്ല നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, ഇതിനകത്ത് എന്തെല്ലാം കളറുകളാണ് നമുക്കുള്ളത് നിങ്ങൾ കണ്ടില്ലേ, ഇതും ഇതിനകത്ത് എന്തെല്ലാം കളറുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറ് ഞാൻ ബ്രഷിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐബ്രോ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല സുന്ദരമായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത്ര ഭംഗിയായിട്ട് വന്നേക്കെ നോക്കിയേ. അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തതും എഴുതി കൊടുക്കാൻ പോവാണ്. ഞാൻ ഇതുവരെ എന്റെ ഐബ്രോയിൽ ഒന്നും ചെയ്തില്ല, നിങ്ങളെല്ലാം കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നെടുക്കും നമ്മുടെ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ കോംബ് ചെയ്ത് കഴിയുമ്പോഴേക്കും സംഭവം നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി എവിടെയെങ്കിലും പറ്റാതെ കൂടെ ഉണ്ടെങ്കിൽ അതിങ്ങനെ സ്മഡ് ചെയ്ത് എല്ലാടെ നല്ല ഈവൻ ആയിട്ട് തന്നെ നമുക്ക് വരും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിങ്ങളുടെ കളർ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ എന്താ എടുക്കുന്നത്, ഐബ്രോ ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ കടയിൽ പോയിട്ട് ഒരു ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് സംഭവങ്ങൾ കിട്ടും. പൗഡർ ഫോമിൽ കിട്ടും, ജെൽ ഫോമിൽ കിട്ടും, നമുക്ക് പല രീതി കിട്ടും, അല്ല ഐബ്രോ പെൻസിൽ കിട്ടും, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഒന്ന് സെപ്പറേറ്റ് വാങ്ങേണ്ട കാര്യമില്ല, ഇതുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാന്നാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണാം. വീണ്ടും പാലറ്റ് എടുക്കുക, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുത്തിട്ട് നമുക്ക് സുന്ദരമായിട്ടൊന്ന് കണ്ടെഴുതാം. ഓക്കെ, ഞാൻ ഇതിനെ ഐലൈനർ ആയിട്ടൊന്ന് ഉപയോഗിക്കാൻ പോവാണ്. എനിക്കിഷ്ടം ഇതിൽ ബ്ലൂ കളർ ഉപയോഗിക്കാനാണ്. നമുക്ക് ബ്ലൂവിന്റെ തന്നെ പല ഷെയ്ഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഏത് കളറാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ ചൂസ് ചെയ്യാൻ, ഇനി മിക്സ് ആൻഡ് മാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഈ ബ്ലൂ കളർ കൊണ്ടായിരിക്കും നമ്മൾ കണ്ടെഴുതാൻ പോകുന്നത്. റെഡി? ഓക്കെ, അപ്പോൾ ഞാൻ ബ്രഷിൽ എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ കണ്ടെഴുതാൻ പോവാണ് കേട്ടോ. അടിപൊളി.
അറിയിക്കുന്ന റെവല്യൂഷനും മെബലിൻ അങ്ങനെ പല കമ്പനിയുടെയാണ് എന്റെ പല കമ്പനിയുടെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇനി ഫ്ലേക്കി ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ പൊടിപൊടി പോലെ പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി സെറ്റിംഗ് സ്പ്രേ ഈ ബ്രഷിലോട്ട് ശകലം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഐഷാഡോ മുക്കിട്ട് എഴുതുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല കളറായിട്ടും നല്ല ഭംഗിയായിട്ട് ഒരു ശകലം പോലും പൊടിഞ്ഞു പോരാതെ നല്ല ഭംഗിയായിട്ടിരിക്കും ഓക്കെ നോക്കിക്കേ ഞാൻ കണ്ണ് എഴുതി കണ്ടോ എത്ര ഫാസ്റ്റിലാണ് ചെയ്തതെന്ന് നോക്കിക്കേ ഓക്കെ ഞാൻ ഇതിൽ സ്പ്രേ ചെയ്തിട്ടില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് ഇതുപോലെ തന്നെ മറ്റേ കണ്ണോട് ഞാൻ എഴുതി കൊടുക്കാം അപ്പോൾ ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് നോക്കിക്കെ പിന്നെ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മസ്കാര നിങ്ങൾ ഉപയോഗിക്കുക സംഭവം കിട്ടുമായിരിക്കും നിങ്ങൾക്ക് ഏത് കളർ വേണേലും നമ്മുടെ പാലറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ആ പൈസ നിങ്ങൾ ലാഭിച്ചില്ലേ എത്ര എളുപ്പമാണ് നോക്കിക്കേ നമുക്ക് അടുത്തത് ബ്ലഷ് ആയിട്ടും ഉപയോഗിക്കാം അതെങ്ങനെയാണെന്നുള്ളത് കാണാം അല്ലെ നമുക്ക് ഐഷാഡോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്ലിറ്ററി ആയിട്ട് കിട്ടും നമുക്ക് പല ഫോമിൽ കിട്ടും നമ്മൾ സാധാരണ വലിയൊരു പാലറ്റ് വാങ്ങുവാണെങ്കിൽ ഇതിന്റെ പല ടൈപ്പില് മാറ്റ് ഫിനിഷ് ആണെങ്കിലും പല ടൈപ്പില് തന്നെ നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം ഞാൻ ഇവിടെ വന്നിട്ട് ഏത് കളറാണ് ഉപയോഗിക്കേണ്ടത് ഇതാ ഞാനൊരു പിങ്ക് കളർ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ് ഇതിന്റെ പല ഷെയ്ഡ് ഉണ്ട് ഇപ്പൊ ഞാൻ വേറൊരു പാലറ്റ് എടുക്കാം ഇതിപ്പോ ഞാൻ വേറൊരു പാലറ്റ് ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ആ ആദ്യം എടുത്ത പാലറ്റിലും പിങ്ക് ഷെയ്ഡ് ഉണ്ട് ഞാൻ ഇച്ചിരി ലൈറ്റർ ഷെയ്ഡ് തന്നെ ഉപയോഗിക്കാൻ പോവാണ് ഇതാണ് ഞാനൊരു ഏത് പിങ്ക് എടുക്കണം ഓക്കെ ദാ ഞാനൊരു പിങ്ക് ഷെയ്ഡ് ഇവിടെ എടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീച്ച് ഷെയ്ഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കുക അതിനുശേഷം എന്ത് ചെയ്യും നമ്മള് സാധാരണ ബ്രഷ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കണം ബ്രഷ് ഉപയോഗിക്കാം ഇപ്പൊ ഈസി ആയിട്ട് ഇതാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് ഞാൻ മുഖത്ത് ഒരു മേക്കപ്പും ചെയ്തില്ല ഇത് പറഞ്ഞാൽ കുറച്ചുപേര് വിശ്വസിക്കത്തില്ല എന്നാലും ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മുഖത്തിടുവാണ് ബ്ലഷ് അതെന്നെടുക്കും അടിപൊളി നമ്മുടെ ഐഷാഡോ ബ്ലഷ് ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പൊ ആ രീതിയിലും നമുക്ക് പൈസ ലാഭിക്കണമെങ്കിൽ ലാഭിക്കാം അല്ലെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാന്ന് വെച്ചാൽ അത് സൂപ്പർ അല്ലേ അപ്പൊ ഇനി അടുത്ത അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് കോണ്ടോർ അല്ലെങ്കിൽ നമുക്ക് ബ്രോൺസർ ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം കോണ്ടോറിങ് എങ്ങനെ ചെയ്യുന്നത് നമുക്കത് കണ്ടു നോക്കാം അതിന് വേണ്ടി തേണ്ട് ഞാൻ വീണ്ടും പാലറ്റ് എടുത്തിട്ടുണ്ട് കോണ്ടോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മളൊരു ഡാർക്ക് ഷെയ്ഡാണ് എടുക്കുന്നത് ഞാനിവിടെ തേണ്ട് ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കാണാമല്ലോ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് കോണ്ടോർ നമുക്ക് പല രീതിയിൽ ചെയ്യാം ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളെ കാണിക്കുന്നത് തേണ്ട് അല്ലോ ഇനിയിപ്പൊ തേണ്ട് നോക്കൂ നമ്മള് തേണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ഈ സൈഡും ഇനി ജസ്റ്റ് ഐഡിയക്ക് വേണ്ടി മാത്രം കാണിക്കുന്നതേ ഉള്ളൂ തേമൂക്കിന്റെ പാലം ഓക്കെ ആൻഡ് ഹിയർ അടിപൊളി കേട്ടോ അപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ ഇട്ടു നിങ്ങൾക്ക് ചിന്ന് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചിന്ന് കട്ട് ചെയ്യാം ഇതുണ്ടോ ഇങ്ങനെ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഇച്ചിരി ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ഈ ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നെറ്റി ഫോർഹെഡിന്റെ ഭാഗം നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എന്താ പറയുക വലിയ നെറ്റി ഉറക്ക നെറ്റി ഉറക്കണേലോ നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യും ഇതിനെ നമ്മളൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് സ്പഞ്ച് ഉപയോഗിക്കാം എന്താ കണ്ടോ എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ കണ്ടോ അപ്പൊ നമുക്ക് കോണ്ടോർ ആയിട്ട് നമ്മള് ഐഷാഡോ ഉപയോഗിക്കാം സംഭവം കിടുവല്ലേ എത്ര എളുപ്പമാണ് നോക്കിയ കാര്യങ്ങൾ ഒരു പാലറ്റിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നത് തീർന്നില്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഐഷാഡോ ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനാണെന്നറിയാമോ ഒരു അണ്ടർ ആയി കറക്റ്റർ ആയിട്ട് നമ്മുടെ കണ്ണിന്റെ അടിഭാഗത്തൊക്കെ നല്ല ഡാർക്ക് ആയിട്ട് അല്ലെ ഡാർക്ക് സ്പോട്ട് ആയിട്ടും ഒക്കെ ഉള്ളവരുണ്ട് അല്ലെ ഡാർക്ക് സർക്കിൾ ഒക്കെ ഉള്ളപ്പോ എല്ലാവർക്കും ഒരു വിഷമാണ് ഇതെങ്ങനെ ഹൈഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറക്റ്ററാണ് ഈസി മെത്തേഡ് ആയിട്ട് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് നോക്കിക്കെ ഒരു ഡാർക്കർ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ എടുക്കുന്ന ഈ ഒരു കളറാണ് കണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കളർ ഉപയോഗിക്കാം ഞാൻ ഒരു ശകലം എന്റെ കൈയുടെ ഞാൻ എല്ലാം കയ്യിലാണ് കാണിച്ചിരുന്നത് ബ്രഷ് അങ്ങനെ ഉപയോഗിക്കുന്നേ ഇല്ല കാരണം ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റണം നോക്കിക്കപ്പോൾ ഞാൻ കുറച്ച് കൈയുടെ എടുത്തേക്കുന്ന കണ്ടോ എന്നിട്ട് എന്നെ എടുക്കും കണ്ണിന്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക കണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല വ്യത്യാസം വരും എന്റെ ഈ രണ്ട് കണ്ണുകൾ നമ്മുടെ വ്യത്യാസം നോക്കിയേ ഇത് കണ്ടോ ഇപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ സ്പൈഡർ വെയിൻസ് ഇങ്ങനെ കണ്ടിട്ടില്ലേ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വെയിൻസും
ആ ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾ ഒക്കെ മാറ്റാനേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിപാടികളാണിത്. അതുപോലെ തന്നെ ഇത് രണ്ടും നമ്മൾ വ്യത്യാസം നോക്കി. അതുപോലെ തന്നെ ചിലർക്ക് ഒത്തിരി ഓയിൽ ആയിട്ട് കണ്ണിന് ഇവിടെയൊക്കെ ഇങ്ങനെ തിളങ്ങി ആ ഭാഗം മാത്രം ഇങ്ങനെ തിളങ്ങി തിളങ്ങി നിൽക്കുന്നതാണ്. ഇത് നിട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആണ് കേട്ടോ. രണ്ട് കണ്ണ് നമ്മളെ വ്യത്യാസം നിങ്ങൾ നോക്കി. ഇത് ഞാൻ ചെയ്തു, ഇത് ചെയ്യാത്തത്. അപ്പൊ എന്തായാലും ഇതുകൂടെ ഇട്ട് കൊടുക്കുക അല്ലെ, രണ്ടും രണ്ട് ഷേപ്പ് ഇരിക്കത്തില്ലേ. എത്ര ഭംഗിയില്ല നമ്മൾ ചെയ്തെന്ന് നോക്കിയേ, വളരെ ഫാസ്റ്റ് ആണ്. നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനാന്ന് അറിയാമോ, ഒരു ഹൈലൈറ്റർ ആയിട്ടാണ്. അപ്പൊ ഈ ഹൈലൈറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ മുഖത്തിന് നല്ലൊരു ലിഫ്റ്റിംഗ് തരും, നല്ലൊരു തിളക്കം, മൊത്തത്തിൽ ഒരു യങ്ങർ ലുക്കിങ് നമുക്ക് തോന്നും. അത് മാത്രം അത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് ഇതൊരു മാറ്റം, അത് ഭയങ്കരം തന്നെയാണ്. ഇതേവരെ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇതിനെ ഹൈലൈറ്റർ ആയിട്ടും ഉപയോഗിക്കാം. നമ്മുടെ ഐഷാഡോ പാലറ്റ് വാങ്ങുമ്പോൾ എപ്പോഴും തന്നെ നമുക്ക് ലൈറ്റർ ഷെയ്ഡ് ഉണ്ടാവും, ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ തീരെ എന്താ പറയുക ഒരു ക്രീമിഷ് കളർ, അതൊക്കെ നല്ല ഗ്ലിറ്ററി ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്ലിറ്ററി കളറാണ് നമ്മൾ ഹൈലൈറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. സിൽവറോ ലൈറ്റ് ഗോൾഡിഷോ ലൈറ്റ് പിങ്കിഷോ വളരെ ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എടുക്കാം. നമ്മൾ ഏത് പാലറ്റ് എടുത്താലും നമുക്ക് കിട്ടും. ഈ പാലറ്റിനകത്ത് നോക്കിക്ക് എന്തോ ഒരു ലൈറ്റർ ഷെയ്ഡാന്ന് നോക്കി. ഇതെല്ലാം ഗ്ലിറ്ററോട് കൂടിയതാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഇതിനെ ഹൈലൈറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ. അപ്പൊ ഞാൻ എന്തായാലും ഇത് ഇതും തന്നെ എടുക്കാം. ഏതെങ്കിലും പറഞ്ഞു അതെ ഇതേണ്ട ഒരു ലൈറ്റ് ഗോൾഡിഷ് കളർ ആയിരിക്കുന്നത്, അത് ഞാൻ ശകലം ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ കയ്യിൽ തന്നെ എടുത്തേക്കുന്നു. നമ്മൾ നമുക്ക് പല ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോ പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തു പോകുന്നവർക്ക് അധികത്തിന് ഉപയോഗം വരുന്നില്ല. ഇപ്പൊ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും എല്ലാവർക്കും ഇടാൻ ഇഷ്ടം തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റർ. അപ്പൊ നോക്കിക്കേ, ഈ ഭാഗത്താണ് നമ്മൾ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നത്. അതെ, ഇവിടെ കൊണ്ട് നമ്മൾ ഹൈലൈറ്റർ ഇടും. അതുപോലെ ഈ ഭാഗത്തിട്ടു, പിരികത്തിന്റെ ജസ്റ്റ് ഇതേ ഈ കോർണർ കണ്ടിട്ട് ഈ ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ലിഫ്റ്റാ മൊത്തത്തിൽ കിട്ടുന്നത്, മുഖത്തിന്റെ ലിഫ്റ്റ്. അതുപോലെ തന്നെ നോക്കി ഐബ്രോയ്ക്ക് ഒരു ലിഫ്റ്റ് തോന്നിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിക്കാം, ശ്രദ്ധിച്ചു. സാധാരണ ഫാൻ ബ്രഷേലോ ബ്രഷേലോ ഒക്കെ ഇട്ട് കൊടുക്കും, പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. നോക്കിക്കേ, മുഖത്തിന് കിട്ടുന്ന ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ക്യാമറയിലൂടെ എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇപ്പൊ ഇവിടെ നൈറ്റ് ആണ്, അതുകൊണ്ടാണ്. നോക്ക് എന്ത് ഭംഗിയിലാ വരുന്നത് നോക്കിയേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ദേ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ചുണ്ടിന്റെ ജസ്റ്റ് മുകളില് നമ്മൾ ഇവിടെ പാലത്തേല് കംപ്ലീറ്റ് പാലത്തെ ഇങ്ങനെ തേച്ചാൽ ഒരുമാതിരി ഇരിക്കും. അതുകൊണ്ട് ഇച്ചിരി നടുഭാഗത്തോ അല്ലെ ടിപ്പ് ഭാഗത്തൊക്കെ ചെറുതായിട്ട് തൂത്തി അതിനൊരു എന്താ പറയുന്നത് ഒരു തിളക്കം വരുമ്പം നല്ലൊരു ലുക്കാണ് നമ്മുടെ മുഖത്തിന്, നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ അതേ ചിന്നയില് ഈ ഭാഗത്തൊക്കെ നീക്കിയിട്ട് കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ. അപ്പൊ ഇതിനെ നമുക്കൊരു ഹൈലൈറ്റർ ആയിട്ടും ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പോയി നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല. ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഓരോരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് നന്നായിട്ട് തന്നെ ലാഭിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലല്ലോ, എന്തെങ്കിലും പാർട്ടി അല്ല എന്തെങ്കിലും വിശേഷം ഉള്ളപ്പോഴല്ലേ നമ്മൾ പെട്ടെന്ന് മേക്കപ്പ് ഇടുന്നത്. അപ്പൊ അതിനുവേണ്ടി തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ എത്ര നാളത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത എന്താണ് ചെയ്യുന്നത് കാണാം. സാധാരണ എല്ലാവരും കൊടുക്കത്തില്ല, പക്ഷെ നമ്മൾ ഡബിൾ ഷെയ്ഡ് നമ്മൾ കൊടുക്കാറുണ്ട് ലിപ്സ്റ്റിക്കിന്. നമ്മൾ ഡബിൾ ഷെയ്ഡ് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നമ്മളിപ്പോ ഒരേ എന്റെ ചുണ്ടത്ത് ഇപ്പൊ ഒരു കളറിലെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്, കാണാലോ. അപ്പൊ ഇതിന്റെ മിഡിൽ പോർഷനിലേക്ക് നമ്മൾ വേറൊരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഗ്ലിറ്ററി ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ഇപ്പൊ എന്റെ ചുണ്ടത്ത് കിടക്കുന്ന ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് ഷെയ്ഡാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്റെ ചുണ്ടത്ത് ഇപ്പൊ ഒരു ഡാർക്ക് കളറാണ് ഞാൻ ഇട്ടേക്കുന്നത്, ഒരു ലൈറ്റർ ഷെയ്ഡ് ഞാൻ ഇതിന്റെ മിഡിൽ കൊടുക്കുമ്പോൾ എന്ത് മാറ്റം വരും നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിപ്പിന് അപ്പർ ലിപ്പിന് നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് നമ്മുടെ താഴത്തെ ലിപ്പിന് നമുക്ക് നല്ലൊരു ലൈറ്റർ ഷെയ്ഡ് കൊടുക്കാം, ഇച്ചിരി കൂടെ ലൈറ്റർ ആയിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇതിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു കളർ എടുക്കാന്ന് വിചാരിക്കുകയാണ്, കണ്ടോ ഇച്ചിരി ഗ്ലിറ്റർ ഒക്കെ ഉള്ള കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ ഈ ഒരു കളർ. എന്ത് രസം നോക്കിക്കേ കാണാന്, ക്യൂട്ട് ആയിട്ടില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഷെയ്ഡ് നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നടുക്ക് നമുക്ക് വേറൊരു കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ നിങ്ങൾ ചൂസ് ചെയ്യാം. അതിനോട് മാച്ചായിട്ടൊരു കളർ ഉപയോഗിക്കാം, ജസ്റ്റ് മിഡിൽ പോർഷൻ മാത്രമേ ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് എന്ത് രസം കാണാനും നോക്കി അല്ലേ. ഈ ഐഷാഡോ കൊണ്ട് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഇനിയും തീർന്നിട്ടില്ല, ഇനിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് വരാൻ പോകുന്നത്. അപ്പൊ കണ്ടോളൂ അടുത്തേക്ക്. പെട്ടപ്പെട്ട് നമ്മുടെ ഐഷാഡോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പാണ് അടുത്തത്. വേറെ ഒന്നുമല്ല, ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ല. കൊച്ചു കുട്ടികളോട് പോലും
ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് കുട്ടികൾക്ക് ലിപ്സ്റ്റിക് തോണ്ടി എടുത്ത് ഇട്ടോണ്ട് നടക്കാൻ എന്ത് ഇഷ്ടമാന്ന് ചോദിക്കുക. അപ്പൊ വളരെ ഈസി ആയിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറത്തില് നമ്മളൊരു ഡ്രസ് ഇടുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ നമ്മുടെ കാണത്തില്ല. ഒരുപക്ഷെ നമ്മുടെ ഒരു ലിപ്സ്റ്റിക്കേ ഉണ്ടാവില്ല, അത് ലിപ്സ്റ്റിക് തന്നെയായിരിക്കും എവിടെ പോകുമ്പോൾ നമ്മൾ കുത്തി തേച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഐഷാഡ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ലിപ്സ്റ്റിക് ഇട്ടോണ്ട് നടക്കാം. അപ്പൊ അതെന്താന്നാണ് അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, കണ്ടോളൂ. വാസലിൻ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മുടെ വീടുകളെല്ലാം തന്നെ സുലഭമായിട്ടുള്ളൊരു സംഭവമാണ് വാസലിൻ. ഓക്കെ, പിന്നെ നമുക്ക് എന്നാ വേണ്ടത്? നമ്മുടെ സ്വന്തം ഐ ഷാഡോ. അപ്പൊ നമ്മുടെ ഐ ഷാഡോയും വാസലിനും ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക് റെഡി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറിലും, എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ഒരു കളറും ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളറും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഉപയോഗിച്ചു, ഒരു കളറെങ്കിൽ ഒരു കളർ, അല്ലെ രണ്ട് കളറെങ്കിൽ, അല്ലെ മൂന്നോ നാലോ, ഇഷ്ടമുള്ള കളറുകൾ മുഴുവൻ എടുത്തിട്ട് പെരുമാറിക്കും. ഓക്കെ, ഒരു കളർ നിങ്ങളെ ഞാനത് കാണിച്ചു. വാസലിൻ, ഒരു ശക്കലം വാസലിൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു ഒരു ഹാഫ് ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് ഇതിനകത്തുനിന്ന് ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് നൂഡ് കളറെങ്കിൽ നൂഡ്, എന്ത് കളറും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ പിങ്ക് തന്നെ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സുന്ദരമായിട്ട് കാണാൻ വേണ്ടി ഈ പിങ്ക് കളർ ഉപയോഗിക്കാൻ പോകാം കേട്ടോ. ഇതിനെ ഒരു ശക്കര ഇതിലേക്ക് ചുരണ്ടിയിടുക. നമ്മുടെ വാസലിനും ഐഷാഡയും റെഡിയാണ്. ഇവരെ നല്ല സുന്ദരമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടോ, ഞാനൊരു വുഡൻ സ്പൂൺ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്യുക സംഭവം. അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കളർ നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ എന്തായാലും ഞാൻ ഇവനെ ഒന്ന് ചുണ്ടത്തിട്ട് കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ. ഓക്കെ, എടുത്തിട്ട് തൂക്കണമെങ്കിൽ കയ്യിലെടുത്തിട്ട് തൂക്കാം, എന്ത് വെള്ളം എടുക്കാം. ഇതൊരു ബ്രഷ് എടുത്തിട്ടാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഷാഡ കൂടുതൽ ചേർക്കുക. അപ്പൊ അതനുസരിച്ച് നല്ല ഡാർക്ക് കളർ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ കുറച്ച് ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡാണ് എന്റെ ചുണ്ടത്ത്. പിന്നെ എന്റെ ചുണ്ട് ഡാർക്ക് കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇടുന്ന കളർ എനിക്ക് കിട്ടാറില്ല. അങ്ങനെ കളർ കിട്ടണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല നേരത്തെ, ഫൗണ്ടേഷൻ ഇച്ചിരി അപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ കൺസീലർ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഇടുവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടോ എന്ത് രസം, നോക്കിയേ, സൂപ്പർ ആയിട്ടില്ലേ. ഒരുങ്ങുന്നതിനിടയ്ക്ക്, എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഒരു മാച്ചിങ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഐഷാഡോ എടുക്കുക, ഇഷ്ടമുള്ള കളർ കലക്കുക, ചുണ്ടത്ത് കയറുക, സംഭവം കിടും, പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി വേറൊരു മെത്തേഡോടെ ഞാൻ കാണിച്ചു തരാം. അവിടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിന്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസലിനെടുത്തു, അതിലേക്ക് ഐഷാഡോ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചുണ്ടത്തിട്ട്. അപ്പൊ നമ്മളെ സംഭവങ്ങൾ കുറച്ച് ചിലപ്പോൾ നമുക്ക് വേസ്റ്റ് ആകാനും ചാൻസ് ഉണ്ട്. മിച്ചം വരുന്നതിന് നിങ്ങൾക്ക് ഒരു കൊച്ചു ഡബ്ബയിലൊക്കെ ആക്കി സൂക്ഷിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ, ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെങ്കിൽ ഇതെന്ന് വെച്ചാൽ ഒന്നുമേ ഇല്ല, ഒട്ടും വേസ്റ്റും ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പൊ തന്നെ കുത്തിവാരി തേക്കുക, പോവുക. അതാണ് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എന്റെ ചുണ്ടത്തെ തൂത്ത് കളയട്ടെ. സംഭവം എളുപ്പം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വാസലിന് ചുണ്ടത്ത് തൂക്കുക, വാസലിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ലിപ് ബാം ചുണ്ടത്ത് ഇട്ട് കൊടുക്കുക. വാസലിൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ശക്കല എടുത്തിട്ട് ചുണ്ടത്ത് തൂത്ത് കൊടുക്കുക. ആദ്യം ഇതായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണുന്ന ഏത് കളറാണോ അത് നിങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്യുക. ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് ഏത് കളർ എടുക്കണം, ഞാൻ തന്നെ ഈ കളർ ഉപയോഗിക്കാം. ഗ്ലിറ്ററി ആണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഗ്ലിറ്ററി ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല വിസിബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ ഒരു കളർ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. കാര്യം കഴിഞ്ഞു. ഇത് നല്ല ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒന്നുമില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് വാസലിന് ഇട്ട് കൊടുത്തോണ്ട് തന്നെ ഇത് മുകളിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ അതും വാസലിനും ഈ ഐഷാഡോ കൂടെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴേക്കും ഇത് നല്ല മോയ്സ്ചർ ആയിട്ട് തന്നെ ഇരിക്കുന്നത്, സുന്ദരമായിട്ടുണ്ട്. ഇതാകുമ്പോ നിങ്ങളുടെ സംഭവം ഒട്ടും തന്നെ വേസ്റ്റ് ആവത്തില്ല. നമ്മുടെ ഐഷാഡോ ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല, നിങ്ങൾക്ക് ആ സമയത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം എനിക്ക് ഒരു ലിപ് ലൈനർ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു ലിപ് ലൈനർ കൊടുക്കാൻ പോവാണ്. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രമാത്രം കാണുന്നതെന്ന് അറിയത്തില്ല. ഇച്ചിരി കൂടെ ഡാർക്കർ ഷെയ്ഡ് ഞാൻ ഇടണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് സൂട്ടാകുന്നുണ്ട് എനിക്ക് കളറ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു നൂഡ് ഫിനിഷിലാണ് ഇപ്പൊ എത്തിയേക്കുന്നത്, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്, നിങ്ങൾക്ക് ഡാർക്ക് എങ്കിൽ ഡാർക്ക്, ലൈറ്റ് എങ്കിൽ ലൈറ്റ്, നിങ്ങൾക്ക് ഏത് കളറും ഇതുപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവം കിടൂ. എന്ന് നിങ്ങൾക്ക് ഡിഫറെന്റ് കളറിലെ ലിപ്സ്റ്റിക് ഇട്ട് പുറത്തുപോകാൻ പറ്റും. കാണുന്നവരൊക്കെ ഓർക്കും, ഓ ഇതെന്താണ്, ഇതെന്താണ് ഇട്ടേക്കുന്നത്, എന്തോ ലിപ്സ്റ്റിക് ആണെന്ന് പറയും. പക്ഷേങ്കിൽ നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ, നമ്മുടെ രഹസ്യം.
ഒരാഴ്ചയുടെ പാലിട്ടുണ്ടെങ്കിൽ നമ്മൾ തകർക്കുമല്ലേ. അപ്പൊ നിങ്ങൾ ഇത് കണ്ട് കണ്ട് മടുത്തെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇനിയും കുറെ കാര്യം കൊണ്ട് പറഞ്ഞു തരാനെങ്കിൽ ഭയങ്കര ടെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. ഒത്തിരിയും ഇനി ഐഡിയാസ് എനിക്കുണ്ട് ഈ ഐഷാഡോയും കൊണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ നിങ്ങളും മടുത്തു പോകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടതെന്ന് കരുതട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.